എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കെ ടെറ്റ് കാറ്റഗറി ത്രീ എഴുതുന്നവർക്ക് വേണ്ടിയുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സുകളാണ് അതിൽ നിന്ന് ഓരോ സിലബസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ടോപ്പിക്സ് എടുത്തുകൊണ്ട് അതിൽ നിന്ന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു പോകുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റിൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ ഇതുവരെ എടുത്തിട്ടുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ അതായത് കേട്ടഡ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം ആവശ്യമുള്ളവർ വീഡിയോ കാണുക നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസ്സുകളെല്ലാം അനുഗ്രഹപ്രദമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലും പഞ്ചായത്തി രാജിനെ കുറിച്ചാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് പഞ്ചായത്തി രാജ് ആ ഭാഗങ്ങളിൽ എല്ലാം പി എസ് സിയിലായാലും അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി ത്രീനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് എ പഞ്ചായത്ത് രാജ് സിസ്റ്റം വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് എ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് എന്ന സംവിധാനം നിലവിൽ വന്നത് പഞ്ചായത്തീരാജ് എന്ന സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് എന്നതാണ് ചോദ്യം രാജസ്ഥാനാണ് രാജസ്ഥാനിലെ നാഗ്പൂർ ജില്ലയിലാണ് രാജസ്ഥാനിലെ നാഗ്പൂർ ജില്ലയിലാണ് ആദ്യമായി ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് അപ്പം ഏതാണ് ആദ്യ സംസ്ഥാനം പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് ഓർമ്മ വയ്ക്കുക പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പോയിൻസുകൾ കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ് ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റിൻ വരാൻ നമുക്കറിയില്ല എങ്കിലും സാധ്യതയുള്ളതാണ് ക്വസ്റ്റിനുകളായിട്ട് ഇട്ടിട്ടുള്ളത് അതിനോട് അനുബന്ധിച്ച പോയിൻസുകൾ പറയുന്നു അതും ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗ്പൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് അപ്പം ഈ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ആരാണ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് പഞ്ചായത്തിരാജിൻ്റെ നിയമം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് അപ്പോൾ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് എന്നാല് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഈ ഏപ്രിൽ ഇരുപത്തി നാലിനെ തന്നെയാണ് പഞ്ചായത്തി രാജ് ദിനമായിട്ട് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്ന ഈ ഏപ്രിൽ ഇരുപത്തി നാലാണ് അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം നിലയിൽ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് അന്ന് തന്നെയാണ് എന്ത് പഞ്ചായത്ത് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി നാലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ആർട്ടിക്കിൾ ആണെന്നുള്ളതാണ് അത് അനുച്ഛേദം നാൽപ്പതാണ് ആർട്ടിക്കിൾ നാൽപ്പതിലാണ് ഈ പഞ്ചായത്തി രാജ് രൂപീകരണത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതിലാണ് ആർട്ടിക്കിൾ നാൽപ്പതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എൽ എം സിങ് കമ്മിറ്റി അതായത് ഈ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എൽ എം സിങ് കമ്മിറ്റി എൽ എം സിങ്വി കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഈ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ അവിടെ നാഗ്പൂർ ജില്ലയിലാണ് രാജസ്ഥാനിലെ നാഗ്പൂർ ജില്ലയിലാണ് ഉദ്ഘാടനം ചെയ്ത ആരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റു ആണ് അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് എന്നാലും പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ഈ ഏപ്രിൽ ഇരുപത്തിനാലാണ് എന്ത് പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓർ ഏപ്രിൽ ആണ് ഏപ്രിൽ ദേശീയ പഞ്ചായത്തി ദിനമായിട്ട് ആചരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ നാൽപ്പതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതാണ് അതായത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത് അനുഛേദം നാൽപ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത് ഇത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയത് എല്ലം സിങ്വി കമ്മിറ്റി എല്ലം സിങ്വി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അതായത് പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഏത് എൽ എം സിങ്വി കമ്മിറ്റി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റി ഡിഡ് ദ ത്രീ ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം കം ഇൻ ടു എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റി ഡിഡ് ദ ത്രീ ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം കം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ അതായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് അപ്പം പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്ന് ബൽവന്തറായ് മേഹത്ത കമ്മിറ്റിയുടെയാണ് എന്നാലും നമ്മളിവിടെ വേറൊരു കാര്യം പറഞ്ഞു എൽ എം സിങ് കമ്മിറ്റിയുടെ എന്താണ് നമ്മൾ പഠിച്ചത് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്നാണ് ആര് ശുപാർശ ചെയ്തത് എൽ എം സിങ് കമ്മിറ്റി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്നാണ് എൽ എം സിങ് കമ്മിറ്റി പറഞ്ഞത് എന്നാൽ ഈ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്തി രാജ് ഈ പഞ്ചായത്തി രാജ് തന്നെ നിലവിൽ വരാനുണ്ടായ കാരണം ഏതാണ് ബെൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് തെറ്റിപ്പൂവരുത് ബെൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ഓർത്തുവെക്കുക പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ബെൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്നാൽ ഭരണഘടനാ സാധുത ഈ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽക ണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എൽ സിംഗ്ലി കമ്മിറ്റിയാണ് അതിൽ ക്വസ്റ്റിനായിട്ട് കൂടുതൽ കണ്ടിട്ടുള്ളത് രണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്നാലും ക്വസ്റ്റ്യനായിട്ട് കൂടുതൽ കണ്ടിട്ടുള്ളത് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്നുള്ളതാണ് അങ്ങനെ ചോദിച്ചാൽ ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്നാൽ അടുത്ത ക്വസ്റ്റിനേതായിരിക്കും പഞ്ചായത്തിന് അല്ല ഈ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ക്വസ്റ്റിനെങ്കിൽ എല്ലാം സിങ് വി കമ്മിറ്റിയാണ് ടേം പഞ്ചായത്ത് രാജ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ഈ പഞ്ചായത്തി രാജ് എന്നുള്ള ടേം ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട് ബൽവന്തറായ് മേഹത്ത ഇസ് നോൺസ് ഫാദർ ഓഫ് പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ ബൽവന്തറായ് മേത്തയാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് പഞ്ചായത്ത് രാജിൻ്റെ പി അതായത് ഈ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബെൽവന്തറായ് മേത്തയാണ് അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ബെൽബന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൻ പ്രഭുവാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവാണ് ബെൽവന്തറായ് മെഹത്ത എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൻ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പൻ പ്രഭുവാണ് എന്നാൽ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബെൽവന്തറായ് മെഹത്തയാണ് അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ നമ്മൾ പറഞ്ഞതാണ് ഏപ്രിൽ ഇരുപത്തിനാലിനാണെന്ന് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാണ് ഈ ഏപ്രിൽ ഇരുപത്തി നാലാണ് എന്ത് പഞ്ചായത്ത് രാജ് ദിനമായിട്ട് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആ ഏപ്രിൽ ഇരുപത്തിനാലാണ് നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് കണക്കാക്കുന്നത് വിച്ച് വാസ് ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ കൺട്രി ടു ഹാവ് എ പഞ്ചായത്ത് രാജ് സിസ്റ്റം അതായത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലയിൽ വന്ന ഇവിടെയാണ് രാജസ്ഥാനിലാണ് എന്നാലും ദക്ഷിണേന്ത്യൻ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വന്ന ദക്ഷിണേന്ത്യൻ രാജ്യം സൗത്ത് ഇന്ത്യൻ കൺട്രി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതണം ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലാണ് ദക്ഷിണേന്ത്യൻ അതായത് ദക്ഷിണേന്ത്യയിലെ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആണ് എന്നാൽ ഇന്ത്യയിൽ ചോദിക്കുമ്പോൾ ഏതാണ് രാജസ്ഥാനാണ് എന്നാൽ ദക്ഷിണേന്ത്യ അതായത് സൗത്ത് ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ ഏതെഴുതണം ആന്ധ്രാപ്രദേശാണ് വിച്ച് വാസ് ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ കൺട്രി ടു ഹാവ് എ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആണ് അവിടെ ഞാൻ ബ്രാക്കറ്റിൽ ഇങ്ങനെ എന്ന് കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നല്ല രാജ ഇന്ത്യയിലെടുത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിന് ശേഷം രണ്ടാമത് വന്നത് ആന്ധ്രാപ്രദേശിലാണ് എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതെഴുതണം ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന് രാജസ്ഥാനിലാണ് രണ്ടാമത് നിലവിൽ വന്ന് ആന്ധ്രാപ്രദേശാണ് എന്നാൽ ദക്ഷിണേന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതണം ആന്ധ്രാപ്രദേശാണ് അത് തെറ്റിപ്പോവരുത് രാജസ്ഥാനാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം എന്നാൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലയിൽ വന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം സൗത്ത് ഇന്ത്യൻ കൺട്രി ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശാണ് എന്നാൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലയിൽ വന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ക്ലിയർ ആയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രൈം മിനിസ്റ്റർ അപ്പോയിൻ്റഡ് ദ സിംഗ് വി കമ്മിറ്റി അതായത് ഈ സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രിയാണ് ആര് രാജീവ് ഗാന്ധി ദ പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റഡ് ദ സിംഗ്വി കമ്മിറ്റി രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയാണ് ഈ സിംഗ്വി കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് അതായത് അപ്പോൾ ഈ സിംഗ്വി ആണല്ലോ അതായത് പഞ്ചായത്ത് രാജിന് ഒരു ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സിംഗ്വി കമ്മിറ്റി അപ്പോൾ ഈ കമ്മിറ്റിയെ നിയമിച്ചത് ആരാണ് രാജീവ് ഗാന്ധിയാണ് എന്നാൽ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്ത ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രൈം മിനിസ്റ്റർ ഹൂ പാസ് ദ പഞ്ചായത്തി രാജ് ആക്ട് ഏത് പ്രൈം മിനിസ്റ്റർ ആണ് ഈ പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കിയത് നരസിംഹ റാവു ആണ് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രിയാണ് നരസിംഹ റാവു പ്രൈം മിനിസ്റ്റർ ഹൂ പാസ്ഡ് ദ പഞ്ചായത്തി രാജ് ആക്ട് പഞ്ചായത്തി രാജ് ആക്ട് നിയമം പാസ്സാക്കിയ പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കിയത് ആരാണ് നരസിംഹറാവു ആണ് അപ്പോൾ ഈ സിംഗ്വി കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്ത് രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയത് ആരാണ് നരസിംഹ റാവു ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ട് ദ പ്രൈം മിനിസ്റ്റർ ഹൂ പാസ്ഡ് ദ പഞ്ചായത്തി രാജ് ആക്ട് നരസിംഹ റാവു ആണ് ഉത്തരം പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് ആരാണ് നരസിംഹ റാവു ആണ് പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് നരസിംഹ റാവു ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ബേസിസ് ഓഫ് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം അതായത് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം എന്താണെന്നാണ് ഗ്രാമസഭയാണ് ദ ബേസിസ് ഓഫ് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമായിട്ടുള്ള എന്താണ് ഗ്രാമസഭയാണ് ദ സ്റ്റേറ്റ് വേർ പഞ്ചായത്ത് രാജ് ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ അതായത് ഈ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് പറയുന്നത് അത് ജമ്മു കാശ്മീർ മേഘാലയ അതുപോലെ തന്നെ നാഗാലാൻഡ് അതുപോലെ അടുത്തത് ആണ് അതായത് ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘാലയ മിസോറാം ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘാലയ മിസോറാം എന്നീ രാജ്യങ്ങൾക്കൊന്നും പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് നോട്ട് അപ്ലിക്കബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് വേർ പഞ്ചായത്ത് രാജ് ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘാലയ മിസോറാം എന്നീ രാജ്യങ്ങൾക്കാണ് പഞ്ചായത്തി രാജ് സോറി എന്നീ സംസ്ഥാനങ്ങൾക്കാണ് പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘാലയ മിസോറാം ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘാലയ മിസോറാം അപ്പോൾ ഈ പഞ്ചായത്ത് രാജിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാമസഭയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം അല്ലാത്ത അതായത് പഞ്ചായത്തി രാജിൻ്റെ ഈ നിയമങ്ങൾ ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘാലയ മിസോറാം ഇനി ഈ പഞ്ചായത്തി രാജിനെ കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം എക്സ്ട്രാ കുറച്ച് പോയിന്റ്സുകൾ കൂടെ പറയേണ്ട ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആൻസർ ഏതാ ആ രാജസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗ്പൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു വേറൊരു ക്വസ്റ്റിനും കൂടെ പറയാം ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്നാലും ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയി ആണ് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എം എൻ റോയി ആണ് എന്തൊക്കെ പറഞ്ഞു ജവഹർലാൽ നെഹ്റു ഏതാണ് പഞ്ചായത്തി രാജ് മഹാത്മാഗാന്ധി ഏതാണ് ഗ്രാമസ്വരാജ് ജനകീയ ആസൂത്രണമാരുടെയാണ് എം എൻ റോയിയുടെ പഞ്ചായത്തിരാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്തറായ് മേഹത്ത ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൻ പ്രഭുവാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവാണ് ബൽവന്തറായ് മെത്തു മെത്ത എന്നാൽ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൻ പ്രഭുവാണ് ഞാനിങ്ങനെ ഒരേ ക്വസ്റ്റിനുകൾ ഇങ്ങനെ ആവർത്തിക്കേണ്ട ഉദ്ദേശം തന്നെ നിങ്ങൾക്കത് കൂടുതൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാരണം കൂടുതൽ ആവർത്തിച്ച് നമ്മുടെ ആവർത്തിച്ചുള്ള പഠനം ഓരോ കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതോറും നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കാൻ എളുപ്പമാണ് അപ്പോൾ ഒരു ഒരു വീഡിയോ തന്നെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൂന്നോ നാലോ വട്ടം ആ വീഡിയോ കേൾക്കുന്നതിൻ്റെ അത്രയും എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതലൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നിങ്ങളുടെ പഠനം ഈ ഒരു വീഡിയോ ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങളുടെ പഠനം കഴിയും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക വീഡിയോ കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന പോലെ അത്രയും ശ്രദ്ധയോടെ തന്നെ വീഡിയോയും കേട്ടിരിക്കുക അടുത്തത് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിംഗ്വി കമ്മിറ്റി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് എന്നാൽ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് എന്നാൽ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് ആണ് അടുത്തത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതാണ് അനുച്ഛേദം നാൽപ്പതാണ് ഏതിനെ കുറിച്ച് പഞ്ചായത്തി രാജുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് ചോദിക്കുന്നത് എഴുപത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന എഴുപത്തി മൂന്നാമത്തെ ഭേദഗതിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകിയത് അപ്പോൾ പഞ്ചായത്തിന് ഇങ്ങനെ ഒരു ഭരണഘടനാ സാധുത വേണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാണ് എൽ എം സിങ് കമ്മിറ്റിയാണ് അപ്പോൾ ഈ ഭേദഗതി ഏത് ഭേദഗതി പ്രകാരമാണ് എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാണ് ഏപ്രിൽ ഇരുപത്തിനാല് തന്നെയാണ് എന്ത് പഞ്ചായത്തി രാജ് ദിനം എന്നറിയപ്പെടുന്നത് നാഷണൽ പഞ്ചായത്തി രാജ് ഡേ എന്നറിയപ്പെടുന്നത് ഏപ്രിൽ ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി നാലാണ് പഞ്ചായത്തി രാജ് ദിനം സിങ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു ഈ സിംഗ്വി കമ്മിറ്റി സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ചത് ആരാണ് രാജീവ് ഗാന്ധിയാണ് എന്നാൽ പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു ആണ് അടുത്തത് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ അശോക് മേഹത്ത കമ്മിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് കമ്മറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേഹത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് ആണ് ഈ അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്ന മലയാളി ഇ എം എസ് ആണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ച അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് ഈ അശോക് മേത്ത കമ്മിറ്റിയുടെ ഒന്നും കൂടെ പറയാം കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഓൺ പഞ്ചായത്തിരാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ഇ എം എസ് ഇനി നമ്മൾ ഗ്രാമസഭയെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ പഞ്ചായത്തി രാജിൻ്റെ പഞ്ചായത്തി രാജ്തല്ല അടിസ്ഥാനം ഗ്രാമസഭയാണെന്ന് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ സമ്മേളിക്കാനുള്ള ക്വാറം ഒന്നേ ബാർ പത്താണ് ഗ്രാമസഭ വിളിച്ചു വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്ന വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് ഇന്ത്യയിലെ ഗ്രാമസഭ വർഷമായി ആ ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ടു രണ്ടായിരമാണ് ഇതൊക്കെ പി എസ് സി കൂടുതൽ ഇമ്പോർട്ടൻസ് കേട്ടറ്റുകാരും പഠിച്ചു വെക്കുക നമുക്കേത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നറിയില്ല കേട്ടറ്റിനും പിന്നെ സാധാരണ ഹൈസ്കൂൾ ടെക്സ്റ്റുകൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അഡീഷണൽ പോയിന്റുകൾ ആഡ് ചെയ്യുന്നതെന്നുള്ളൂ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും അടുത്തത് പഞ്ചായത്തി രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി പഞ്ചായത്ത് രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ഏത് ജി വി കെ റാവു കമ്മിറ്റി അതായത് ഈ പ്ലാനിംഗ് പഞ്ചായത്തി രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിനു വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച ഒരു കമ്മിറ്റി ഏതാണ് ജി വി കെ റാവു കമ്മിറ്റിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തൊന്ന് വയസ്സാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തൊന്ന് വയസ്സാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വനിതാ സംഭരണം അമ്പത് ശതമാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് കേരളത്തിൽ അധികാര വികേന്ദ്ര സോറി കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി അതായത് ഡീസെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സാണ് അധികാര വികേ വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവ പവേഴ്സാണ് കേരളത്തിലെ ഈ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി അടുത്തത് പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ മേഘാലയ നാഗാലാൻഡ് മിസോറാം അടുത്തത് പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ ഒമ്പതാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ ഒമ്പതാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഭാഗം പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പതും അതുപോലെ തന്നെ ഷെഡ്യൂൾ ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്നുമാണ് രാജ് നിയമം ഭരണഘടനയുടെ ആ പട്ടിക ചോദിക്കുകയാണെങ്കിൽ ഏതാണ് പതിനൊന്നാണ് ഷെഡ്യൂൾ പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്നാണ് എന്നാൽ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പതാണ് ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിൽ പഞ്ചായത്തുകൾക്ക് നിയമം നിർമ്മിക്കുവാൻ കഴിയുന്ന ഇരുപത്തൊൻപത് സബ്ജക്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു പഞ്ചായത്തി രാജ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് പഞ്ചായത്തി രാജ് എവിടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് പഞ്ചായത്തിനെ കുറി ഈ പഞ്ചായത്തി രാജിനെ കുറിച്ച് നമ്മൾ ക്വസ്റ്റിനായി ചോദിച്ച കാര്യങ്ങൾ പ്രത്യേക ഓർമ്മയിൽ വെക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് പലതവണ പി എസ് സിയിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എഴുതി പ്രത്യേകം ഓർത്ത് വെക്കുക ബാക്കിയുള്ള അഡീഷണൽ പോയിൻറ്റും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഡബ്ല്യു ടി ഒ ഡ്ല്യു ടി ഒ എന്ന് പറഞ്ഞാൽ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് അതിൻ്റെ ആസ്ഥാനമാണ് ചോദിച്ചത് ജനീവയാണ് അത് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ് അത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് വിച്ച് ഈസ് ദ മോട്ടോ ഓഫ് വൺ വിഷൻ വൺ ഐഡൻറ്റി വൺ കമ്മ്യൂണിറ്റി വൺ വിഷൻ വൺ ഐഡൻറ്റി വൺ കമ്മ്യൂണിറ്റി എന്നത് ഏതിൻ്റെ മോട്ടോയാണ് ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാനാണ് വിച്ച് ഈസ് ദ മോട്ടോ ഓഫ് വൺ വിഷൻ വൺ ഐഡൻറ്റി വൺ കമ്മ്യൂണിറ്റി ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഇത് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആഗസ്റ്റ് എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആഗസ്റ്റ് എട്ടിനാണ് ഈ ആസിയാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജക്കാർത്ത ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ഈ ആസിയാൻ്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ച സമ്മേളനമാണ് ബാങ്കോക്ക് സമ്മേളനമാണ് ദ കോൺഫറൻസ് ദാറ്റ് ലീഡ് ടു ദ ഫോമേഷൻ ബാങ്കോക്ക് കോൺഫറൻസ് Bangkok conference Bangkok conference that lead to the formation of ASEAN ദി ബാങ്കോക്ക് കോൺഫറൻസ് ദാറ്റ് ലീഡ് ടു ദ ഫോമേഷൻ ഓഫ് ആസിയാൻ അതായത് ഈ ആസിയാൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സമ്മേളനമാണ് ബാങ്കോക്ക് സമ്മേളനം ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഈ ആസിയാനെ കുറിച്ചിട്ട് അതായത് അവരുടെ മോട്ടോ ആണ് ഇത് വൺ വിഷൻ വൺ ഐഡൻറ്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്ത് അതുപോലെ തന്നെ അതെന്താണ് അതിൻ്റെ ഫുൾ ഫോം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അതുപോലെ തന്നെ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആഗസ്റ്റ് എട്ടിനാണ് അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാണ് ആസിയാൻ്റെ ജക്കാർത്ത ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ആസിയാൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസിയാൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ജക്കാർത്ത ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രൂപീകരണത്തിന് വഴി തെളിച്ച സമ്മേളനമാണ് ബാങ്കോക്ക് സമ്മേളനം അടുത്ത ക്വസ്റ്റ്യൻ എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെവിടെയാണ് മദ്രാസിലാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മദ്രാസിലാണ് എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മദ്രാസ് ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് മദ്രാസിലാണ് സ്ഥലമാണ് ഇമ്പോർട്ടൻ്റ് മദ്രാസിലാണ് ഇന്ത്യയിൽ മദ്രാസിലാണ് ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആസിയാനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കുക കാരണം മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി അതിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അപ്പോൾ ഈ പോയിൻ്റുകളേലും മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടത്തിനുള്ള ഭാഗങ്ങളാണ് ഈ ആസിയാനും സാർക്ക് ഈ ഭാഗങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ നോൺ അലൈഡ് മൂവ്മെൻറ്റ് നാമ് ഇതിനൊക്കെ കുറിച്ച് ക്വസ്റ്റിന് സാധ്യതയുള്ളതാണ് വളരെ പഠിച്ചു വയ്ക്കേണ്ട ഭാഗങ്ങളാണ് നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ക്വസ്റ്റ്യനുകൾ വിശദീകരിക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ വിശദീകരിച്ച് പോവാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായാല് തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്ന് ഈ ക്ലാസിൻ്റെ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോഷ്യൽ സയൻസ് ക്ലാസിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ആവശ്യമുള്ളവർ ആ വീഡിയോ പോയി കാണുക അപ്പം എല്ലാ പ്രിയ ശുഭഭാവി നേരുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടത്തിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക താങ്ക്